സമർപ്പിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടും മുതിരാത്തത് കാലുവാരൽ ഭയന്നാണെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സോണിയാഗാന്ധിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മുല്ലപ്പള്ളി പരാതി അറിയിച്ചത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഗ്രൂപ്പുകൾ അനുവദിച്ചില്ലെന്നും മുല്ലപ്പള്ളി സോണിയാഗാന്ധിയോട് പറഞ്ഞു. ഇതടക്കം നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ. വീണ്ടും ദില്ലിയിലേക്ക് പോകണം. ബിനുരാജാണ് ചേരുന്നത്. ബിനുരാജ്, ഒരു കേവലമായ സംശയം തോന്നിപ്പോകും, ഇതൊക്കെ ആ പദവിയിലിരിക്കുന്ന സമയത്ത് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരുന്ന കാര്യമല്ലേ? അവസാനം പരാജിതനായി പടിയിറങ്ങി കഴിയുമ്പോൾ പറയേണ്ട പരാതിയാണോ എന്ന്? അങ്ങനെ തന്നെയാണ് സുരേഷ്. കാരണം ഇദ്ദേഹം ഈ കെ പി സി സി അധ്യക്ഷ, ഇപ്പോഴും അദ്ദേഹം സാങ്കേതികമായി അദ്ദേഹം അധ്യക്ഷനാണ് എങ്കിൽ പോലും ഒരു വേള പോലും പരസ്യമായി ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ തൻ്റെ വഴിമുടക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം അദ്ദേഹം പരസ്യമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം പല കേന്ദ്രങ്ങളെയും അത്തരത്തിൽ തൻ്റെ പ്രവർത്തനത്തിന് ഈ ഗ്രൂപ്പുകൾ തടസ്സമാണ് എന്ന് അറിയിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം രാജി സന്നദ്ധ അറിയിച്ചൊരു കത്ത് ഹൈക്കമാൻഡിന് അയച്ചിരുന്നു. ഈ കത്ത് കണ്ട് സോണിയാഗാന്ധി ഇദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു. ആ സംഭാഷണത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനസ്സ് തുറന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ആ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് AI ഗ്രൂപ്പുകളും ആ ഗ്രൂപ്പ് നേതാക്കളും തനിക്ക് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ തനിക്ക് പ്രവർത്തനം അനുവദിച്ചില്ല, തന്നെ സുഗമമായി മുൻപോട്ട് പോകാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗ്രൂപ്പുകളുടെ കാലുവാരൽ ഭയന്നാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം KPCC അധ്യക്ഷ പദവി മുല്ലപ്പള്ളി രാമചന്ദ്രന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തടസ്സമല്ലെന്ന് ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിരുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ്. ഒരുവേള മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നും മലബാറിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ കാലുവാരൽ ആണ്. ഇപ്പോൾ ഈ ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്ന കത്ത് തൻ്റെ രാജിക്കത്തായി തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെച്ചു എന്ന് തന്നെ നമുക്ക് ഔദ്യോഗികമായി പറയാം. അദ്ദേഹത്തിൻ്റെ ആ രാജിക്കത്ത്, രാജ്യസന്നദ്ധ അറിയിച്ചുള്ള കത്ത് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പുതിയ അധ്യക്ഷൻ വരുന്നവരെ അദ്ദേഹത്തോട് തുടരാൻ അനുവദിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സാങ്കേതികമായി മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം KPCC അധ്യക്ഷ പദവിയിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന UDF യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുക്കാതിരുന്നതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പുകളാണ് തൻ്റെ പ്രവർത്തനത്തിന് വഴിമുടക്കിയതെന്നുള്ള ഒരു പരാതിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും ഇതുമായി ബന്ധപ്പെട്ട് സംഘടനാ ദൗർബല്യമാണ് ഈ പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് മുല്ലപ്പള്ളിയെ പരോക്ഷമായി കുത്തി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും അശോക് ചവാൻ സമിതിക്ക് മുമ്പാകെയൊക്കെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നേതാക്കൾ പരസ്പരം ചെളിവാരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് കാണാനാകുന്നത്.